തയ്യാറാക്കാൻ പോകുന്നത് ഒരു പിക്കിളാണ്. ആന്ധ്ര ആവക്കായ് അച്ചാർ. ആവക്കായ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല കൂത്ത പച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ തൊണ്ടോടുകൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ. മാങ്ങ നെടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പും അതിൻ്റെ കൂടെ തന്നെ സ്കിന്നും ഉണ്ടാവും, അത് മാത്രം മാറ്റിയിട്ട് ആ തൊണ്ടോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് വളരെ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ അച്ചാറാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, വലിയ പ്രോസസ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച മാങ്ങ ഒരു 3/4 കിലോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ ഞെട്ടി ചെത്തിയെടുക്കണം ആദ്യം. ഇവിടെ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുറിക്കാം. ഇത് മുറിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തൊണ്ടോട് കൂടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ ഈ പരിപ്പെടുത്ത് മാറ്റണം. ഇതിൻ്റെ സ്കിന്നുണ്ട്, അതും എടുത്ത് മാറ്റണം. ഇതേമാതിരി ഉണ്ടാവും. ഇതാദ്യം നെടുക കീറിയിട്ട് 6 പീസാക്കി മുറിക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം, ആ ഉള്ളിലെ തൊണ്ടോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ മാങ്ങ എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വൃത്തിയുള്ളൊരു കോട്ടൺ തുണിയിൽ ഒരു 1/2 മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ആദ്യം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഒന്ന് ചെറുതായി ഒന്ന് വറുത്തെടുക്കണം. നല്ലോണം ഒന്ന് ചൂടായി വന്നാലും ഇതിൻ്റെ കൂടെ കടുകും വേണം, അത് വെറുതെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി, വറക്കേണ്ട കാര്യമില്ല. മുത്ത് വന്നിട്ടുണ്ട്, ഉലുവ ചെറുതായിട്ട് പൊക്കി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇത് ജാറിട്ടിട്ട് പൊടിച്ചെടുക്കണം. ഇത് ഉലുവ നേരത്തെ നമ്മൾ ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. ഇത് 1/2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഞാൻ പൊടിച്ചെടുത്തത്. 100 ഗ്രാം കടുക് പൊടിച്ചത്, 3/4 കപ്പോളം നല്ലെണ്ണ, 1 കപ്പ് കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി കായം വറുത്ത് പൊടിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. 1/2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം കടുക് പൊടിച്ചത്, മുളക് പൊടി, ഉലുവപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ലെണ്ണയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണ് വെച്ച് നന്നായിട്ട് ഒരേമാതിരി മിക്സായി വരണം.
അംശമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ കൂട്ടി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നല്ല തുടച്ച് വൃത്തിയാക്കിയ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇനി ഇത് ഒരു വൃത്തിയുള്ള കോട്ടൺ തുണി കൊണ്ട് മൂടി കെട്ടി 4 ദിവസം നനക്കാതെ വെക്കണം. ഈ 4 ദിവസം കഴിഞ്ഞാൽ ഇത് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ വരും. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഉപ്പോ എണ്ണയോ എന്താ കുറവെന്ന് വെച്ചാൽ അത് നമുക്ക് ചേർത്തിക്കൊടുക്കാം. ഇപ്പൊ 4 ദിവസം ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ വന്നിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാനായിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എണ്ണയോ ഉപ്പോ എന്താ ആവശ്യം എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. നല്ല തുടച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കിയ സ്പൂൺ കൊണ്ട് എടുക്കണം. വെള്ളത്തിന്റെ അംശം ഒട്ടും പാടില്ല. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോവും. നല്ല ഷെൽഫ് ലൈഫ് ഉള്ള ഒരു അച്ചാറാണ്. കുറച്ചു കാലം എടുത്തു വെക്കാം. നമ്മൾ കടുമാങ്ങയൊക്കെ എടുത്തു വെക്കില്ലേ, അതേമാതിരി എടുത്തു വെക്കാൻ പറ്റുന്ന അച്ചാറാണ്. നല്ലോണം കൈകാര്യം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. തീയ നേരം തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത കളർ വരും. ഇപ്പൊ നമ്മളുടെ അവക്ക ചവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.